നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ആദ്യം വേണ്ടത് അറിയൂ, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. തെറ്റുകളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾക്ക് ചെയ്തു പോകുന്ന നന്മകൾ ചെയ്യാന്നല്ലാതെ പുതിയതൊന്നും തുടങ്ങാൻ അവന്റെ മനസ്സനുവദിക്കും. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ മത്സരിച്ച് ഓരോന്ന് ചെയ്ത് രാത്രി തഹജ്ജുദ് നിയച്ച് ദിക്ര് ചൊല്ലിയും എല്ലാ ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ മിനിമം നിസ്കാരേറ്റ് നടക്കണ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവണല്ലത് എന്താ, തെറ്റുകളുമായി സഹവസിച്ച് പോകുന്നവർക്ക് ഒരു നന്മയും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പുണ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ ആദ്യം ഓതിയ ആയത്ത് വതുബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിക്കുക, തെറ്റ് നിർത്താൻ തീരുമാനിക്കുക. ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന തെറ്റുകളെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുക. അതെത്ര അതീവ രഹസ്യങ്ങളാണെങ്കിലും സുഹൃത്തുക്കളെ കണ്ടുപിടിക്കപ്പെടുമെന്ന് നമ്മൾ ആലോചിക്കുക. അല്ല നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മൾ എന്തു ചെയ്താലും നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മലക്കുകൾ രേഖപ്പെടുത്തും, അത് കൃത്യമായി നാളെ ഹാജരാക്കപ്പെടുകയും ചെയ്യും. ഒന്ന്, തെറ്റിൽ നിന്ന് വിമുഖത കാണിക്കുമ്പോൾ നന്മകൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും. രണ്ടാമത്തത് ഒരു അസ്മു വേണം, ഒരു തീരുമാനം, എനിക്ക് ചിലതൊക്കെ ചെയ്യണം എന്നൊരു തീരുമാനം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ എന്താന്ന് അന്വേഷിക്കും. അവിടെ കുറച്ച് പൈസ കൊടുത്താലോ, ഇവിടെ കുറച്ചു നേരം പള്ളിയിൽ നിൽക്കുന്ന ഇരുന്നാലോ, ആ ക്ലാസ്സിനൊന്ന് പോയി നോക്കിയാലോ, ഈ ക്ലിപ്പൊന്ന് കേട്ടാലോ, അല്ലെങ്കിൽ രണ്ട് ആയത്തൊന്ന് മനഃപ്പാഠമാക്കിയാലോ എന്നൊക്കെ മനസ്സ് പറയാൻ തുടങ്ങാൻ സുഹൃത്തുക്കളെ ഒരു തീരുമാനം വേണം. എന്താണ് ആ തീരുമാനം? ആ തീരുമാനം എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർ. അല്ലാന്റെ ദീന് അത് കുറച്ച് ബുദ്ധിമുട്ടിയും ഇടങ്ങേറായും അധ്വാനിച്ചും കൊണ്ടടക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ലനഹ്ദിയന്നഹും സുബുലന, അവന് നമ്മുടെ വഴികളെ കാണിച്ചു കൊടുക്കും, അവന്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമേറ്റ് അല്ലാഹ് വരും. അള്ളാഹു സുഹൃതം ചെയ്യുന്നതോടൊപ്പം സുഹൃത്തുക്കൾ എന്തിനാ നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്ങേറായി ആലോചിച്ച് അധ്വാനിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താണ്? നമ്മളെ കൊണ്ട് കഴിയുന്ന മിനിമൊക്കെ ചെയ്ത് അല്ല നമ്മളെപ്പുണ്ട് എന്ന് ഉറപ്പ് വരുത്തല് ഏറ്റവും, അല്ല നമ്മളെപ്പല്ലെങ്കിലോ മുടക്കിയ പൈസ ഒന്നും നമുക്ക് തിരിച്ചു കിട്ടിക്കോളുന്നില്ല, അധ്വാനിച്ചതൊന്നും ഉപയോഗിക്കാൻ പറ്റിക്കോളുന്നില്ല, കയ്യിൽ വന്നതൊന്നും അനുഭവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പടച്ചോൻ മുഹ്സിനീങ്ങളെ കൂടെ എഹ്സാൻ ചെയ്ത് പടച്ചോനെ പേടിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും.